ഹേ ജയ ഹേ എന്ന് പറയുമ്പോ പിന്നെ അങ്ങനെ വല്ലടിച്ചു വല്ലടിച്ചും വല്ല ഒറ്റ പാച്ചിലേ കയറ ആ പാച്ചിലേ കയറ റബ്ബ ഇവിടെ വല്യ ഹലാക്കിന്റെ കൂടെ ഒരുത്തങ്ങട്ടുവായി ഇവ അങ്ങോട്ടും വിടില്ല അപ്പം കിട്ടില്ല. കാരണം എന്താ, രണ്ടാളെ വേഗം വള്ളി ഇപ്പുറത്ത് പോക്കിരികൾ കൂട്ടിക്കെട്ടിക്കും, ഇപ്പുറത്ത് കൂട്ടിക്കെട്ടിക്കാണ്. എന്നിട്ട് എന്തെയില്ല, രണ്ടാൾ അങ്ങോട്ടും കൊണ്ടും ഇത് റബ്ബർ ബാൻഡ് വലിയ പോലെ അങ്ങോട്ടും പോലെ പോണു കെട്ടി ഞാനെ കെട്ടി ഇജ കെട്ടി അങ്ങോട്ടും കൊണ്ടും പിന്നെ പ്രശ്ന. ചിലപ്പോ നമ്മള് തമാശാക്കളില്ലേ പലപ്പോഴും അല്ലേ, നമ്മള് പിന്നെ കുട്ടിക്കാലത്തൊക്കെ സ്കൂള് വിടുന്ന സമയത്തുണ്ടല്ലോ, ജനഗണമനഗണനായക ജയഗ അങ്ങനെ ചൊല്ലല്ലേ നമ്മള് അല്ലേ, അത് ചൊല്ലുമ്പോ എന്തേ നമ്മളൊക്കെ എഴുന്നേറ്റ് അതിനോടുള്ള ആദരവോട് നമ്മൾ എന്ത് ചെയ്യും, ഒക്കെ എഴുന്നേറ്റ് അങ്ങനെ എഴുന്നേറ്റിക്കുന്ന സമയത്തിന്റെ ചില ബിരുദന്മാരെന്ത് ചെയ്യും, ചിലരുട്ടോ എല്ലാരും അല്ല ചിലരെന്തെയും ബാഗ് രണ്ടാൾക്കാരെ ബാഗ് ഇങ്ങനെ കൂട്ടിക്കിട്ടും. ഞാനങ്ങനെ ചെയ്തോ നോക്കണ്ട, ഞാൻ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ രണ്ടാൾക്കാരെ ബാഗിന്റെ വള്ളി എന്ത് ചെയ്യും, അറിയാതെ കൂട്ടിക്കിട്ടും. ലാസ്റ്റ് ടൈമിൽ ആദ്യം കെട്ടി അത് പൊളിയലോ, അപ്പൊ ലാസ്റ്റ് ടൈമിൽ എന്ത് ചെയ്യും, രണ്ടാളെ ബാഗിന്റെ വയറുകൾ ഇങ്ങനെ കൂട്ടിക്കിട്ടും, ഇങ്ങനെ കൂട്ടി കിട്ടും. എന്നിട്ട് ജനഗണ പിന്നെ അതിന്റെ അവസാനം എങ്ങനെയാണ്, ജയ ഹേ ജയ ഹേ ജയ 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 ഹേ നമ്മൾ ചൊല്ലോ, നമ്മളെ ദേശീയ ഗാനം അല്ലേ, അതിന്റെ ആദരവോടുകൂടി നമ്മൾ ചൊല്ലും. അത് ചൊല്ലുമ്പോ എന്ത് ചെയ്യും, ആ അച്ചടക്കത്തിൽ ഇങ്ങനെ നിൽക്കും. ദേശീയ ഗാനമാണ്, ദേശീയ ഗാനം, അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ആദരിക്കന്നെ വേണം. അപ്പോ രാജ്യത്തിന്റെ പൊതു നിയമങ്ങള് അതിനെ ആദരിക്കേണ്ടത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കുട്ടിക്കാലത്തിലെ സംഭവമാണ്. അപ്പൊ ജയഹേ ജയഹേ എന്ന് പറയുമ്പോ പിന്നെ വല്ലടിച്ചും വല്ലോ പാച്ചിലേ കയറ ആ പാച്ചിലേ കയറ റബ്ബ ഇവിടെ വലിയ ഹലാക്കിന്റെ കൂടെ ഒരുത്തങ്ങട്ടുവായി ഇവ അങ്ങോട്ടും കൂടുതൽ അപ്പം കിട്ടില്ല. കാരണം എന്താ, രണ്ടാളെ ബാഗും വള്ളി ഇപ്പുറത്ത് പോക്കിരികൾ കൂട്ടിക്കെട്ടിക്കും, ഇപ്പുറത്ത് കൂട്ടിക്കെട്ടിക്കാണ്. എന്നിട്ട് എന്തെയില്ല, രണ്ടാളും അങ്ങോട്ടും കൊണ്ടും റബ്ബർ ബാൻഡ് വലിയ പോലെ അങ്ങോട്ടും പോലെ പോണു, ജാറെ കെട്ടി ഞാനെ കെട്ടി ഇജ അങ്ങോട്ടും കൊണ്ടും പിന്നെ പ്രശ്നമായി. കെട്ടിയോ ഇവിടെ കിടന്നാണെങ്കിൽ ചിരിക്കാം അല്ലേ, ഉണ്ടായിട്ടുണ്ട് കുറെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ. അപ്പൊ ചിലപ്പോ നമ്മൾ തമാശക്ക് കൽപ്പിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ സൽമാൻ ഫാസിൽ റളിയല്ലാഹു അൻഹു, അത് തമാശക്കാണ്. സൽമാൻ അത് കപ്പാലോചിച്ച രസാ. സൽമാനിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എത്തിക്ക് നിൽക്കാന്ന് കണ്ട. സൽമാൻ ഫാസിൽ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു, ഒരു പഴം എടുത്തു വെച്ചു. പക്ഷേ മഹാൻ ചോദിച്ചു, അല്ല ഇതിൽ പത്തെണ്ണം വേണല്ലോ, ഒന്നെവിടെ പോയി, ആ തങ്ങളെ ഞാൻ തമാശക്ക് എടുത്തു വെച്ചതായിരുന്നു, മാഷാല്ലാ ആ പഴം കൂടി കൊടുത്തു. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ റഹ്മാൻ ബഴത്തിന് ആഗ്രഹിച്ച ചരിത്രം അറിവിന്ദിലാവിന്റെ കുടുംബങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത് എന്തിനാ, നഷ്ടമാവൂല കൊടുത്തോളൂ, പാവപ്പെട്ടവർ വീടിന്റെ മുമ്പിലെത്തിയാൽ നിങ്ങൾ കൊടുത്തോളൂ, കണ്ടറിഞ്ഞു കൊടുത്തോളൂ. പാപങ്ങൾ ആരാ, ലോക്ക്ഡൌൺ ആണ്, ജോലികളില്ല, തൊഴിലുകളില്ല, പല ആളുകളും പട്ടിണിയായിരിക്കും, പല ആളുകളും വിഷമത്തിലായിരിക്കും, കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടാൻ, ഒരു നേരത്തെ അന്നം കഴിക്കാൻ വകയില്ലാതെ കിടക്കുന്ന പട്ടിണി പാപങ്ങൾ കണ്ടറിഞ്ഞു കൊടുക്കണം. നമ്മൾ കൂടുതലൊന്നും ഇല്ലെങ്കിലും ഉള്ളതിൽ നിന്നൊരു പങ്ക് നമ്മൾ കൊടുക്കുക, ഉള്ളതിൽ നിന്നൊരു പങ്ക്. അല്ലാ അങ്ങനെ നന്മ ചെയ്യുമ്പോ മുഅ്മിനീങ്ങളെ, അത് പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ റമദാനിലാകുമ്പോ അതിന്റെ മഹത്വം കൂടും, അതിന്റെ മഹത്വം കൂടും, യാതൊരു സംശയമില്ല. ഞാൻ ഇത്ര ചരിത്രം പറഞ്ഞു തരുന്ന എന്തിനെന്നറിയോ, ഫാത്തിമ ബീവിയെ അങ്ങനെ ജീവിച്ചവരാണ്. അതുകൊണ്ടാണ് ഫാത്തിമ സ്വർഗത്തിൽ ഉമ്മമാരുടെ നേതാവായി, നീ സ്വർഗത്തിൽ പാറിക്കളിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.